തിരുവനന്തപുരത്ത് യുവതിയുടെ മൃതദേഹം കുഴിച്ചുമൂടിയ നിലയിൽ. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം അമ്പൂരിയിൽ യുവതിയുടെ മൃതദേഹം കുഴിച്ചുമൂടിയ നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. പൂവാർ സ്വദേശി രാഖിയുടെ മൃതദേഹമാണ് ഇന്ന് രാവിലെ കണ്ടെത്തിയത്. മൃതദേഹം അമ്പൂരിയിലെ സുഹൃത്തിന്റെ വീടിനടുത്തുള്ള പറമ്പിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു. ഒരു മാസമായി രാഖിയെ കാണാനില്ലായിരുന്നു. രാഖിയുടെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അമ്പൂരി സ്വദേശിയായ അഖിലിനെ നിരന്തരമായി വിളിച്ചിരുന്നു എന്ന വിവരം കിട്ടിയത്. ഇതേ തുടർന്ന് കഴിഞ്ഞ ഒരു മാസമായി പ്രദേശത്ത് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. രാഖിയുടെ സുഹൃത്ത് അഖിലിനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചുവെന്ന് പോലീസ്. നടപടിയെടുക്കുമെന്ന് മന്ത്രി. യൂണിവേഴ്സിറ്റി ഉത്തരക്കടലാസ് ചോർന്നതിൽ നടപടിയെടുക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ. പരീക്ഷാ പേപ്പർ ചോർന്നതിൽ അന്നത്തെ വിസിക്കും സിൻഡിക്കേറ്റിനും ഉത്തരവാദിത്തമുണ്ട്. ഇൻവിജിലേറ്റേഴ്സിനും പ്രിൻസിപ്പാളിനും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാനാകില്ല. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ ശക്തമായ നടപടിയെടുക്കും. പരീക്ഷാ കേന്ദ്രങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുമെന്നും മന്ത്രി. എ വിജയരാഘവന്റെ പരാമർശം ഏത് സാഹചര്യത്തിലാണെന്ന് അറിയില്ല എന്നും മന്ത്രിയുടെ പ്രതികരണം. യൂണിവേഴ്സിറ്റി കോളേജ് കത്തിക്കുത്തി കേസ് പ്രതി ശിവരഞ്ജിത്തിന്റെ വീട്ടിൽ നിന്നും സർവകലാശാല ഉത്തരക്കടലാസുകൾ കണ്ടെത്തിയതിനെ ന്യായീകരിച്ച് LDF കൺവീനറും CPM നേതാവുമായ എ വിജയരാഘവൻ രംഗത്തെത്തിയിരുന്നു. ഉത്തരം എഴുതിയിട്ടില്ലാത്ത ഉത്തരക്കടലാസ് മുറികടലാസ് ആണെന്നും അതിന് വെള്ളക്കടലാസിന്റെ വിലയേ ഉള്ളൂവെന്നും LDF കൺവീനർ പറഞ്ഞു. ഉത്തരം എഴുതിയ കടലാസുകൾ കാണാതെ പോയാലാണ് പ്രശ്നം. പ്രതിയുടെ വീട്ടിൽ നിന്നും ഉത്തരക്കടലാസ് കണ്ടെത്തിയ സംഭവം മാധ്യമങ്ങൾ പാർട്ടി ആക്രമിക്കാൻ ഉപയോഗിക്കുകയാണെന്നും വിജയരാഘവൻ കുറ്റപ്പെടുത്തി. അതേസമയം മഹാരാജാസ് കോളേജിൽ SFI ഫ്രട്ടേണിറ്റി സംഘർഷം. കോളേജ് അധികൃതർ അടച്ച യൂണിയൻ ഓഫീസ് SFI പൂട്ടുപൊളിച്ച് തുറന്നു. KSU പരാതിയെ തുടർന്നാണ് യൂണിയൻ ഓഫീസ് അടപ്പിച്ചത്. ഓഫീസ് തുറന്നതിനെ ഫ്രട്ടേണിറ്റി പ്രവർത്തകർ ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. ജാതി സംവരണം മാറ്റണം. ജാതി സംവരണ വ്യവസ്ഥയ്ക്കെതിരെ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് വി ചിദംബരേഷ്. ജാതി സംവരണം മാറ്റേണ്ട കാലമായെന്നും സാമ്പത്തിക സംവരണം നടപ്പാക്കേണ്ട കാലം അതിക്രമിച്ചുവെന്നും പ്രതികരണം. ഇതിനായി മുന്നോക്ക വിഭാഗങ്ങൾ ഒന്നിക്കണം. ജസ്റ്റിസ് ചിദംബരേഷിന്റെ വിവാദ പരാമർശം കൊച്ചിയിൽ നടന്ന തമിഴ് ബ്രാഹ്മണ ആഗോള സമ്മേളനത്തിൽ. ബ്രാഹ്മണൻ വർഗീയവാദിയല്ല, എപ്പോഴും മറ്റുള്ളവരുടെ വികാരം മാനിക്കുന്നവനാണ്, അഹിംസാവാദിയാണ്, മനുഷ്യസ്നേഹിയാണ്. എല്ലാ കാര്യങ്ങളുടെയും തലപ്പത്ത് ബ്രാഹ്മണർ ഉണ്ടാകണമെന്നും ജഡ്ജി പറഞ്ഞു. സംവരണം സമുദായത്തെയോ ജാതിയോ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണോ നടപ്പിലാക്കേണ്ടതെന്ന് ആലോചിക്കാൻ സമയമായി. ഭരണഘടനാ പദവിയിലുള്ളതിനാൽ ഞാൻ അതേക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഭരണഘടനാ പദവിയിലിരിക്കെ ഭരണഘടനയെ തള്ളി പറയുന്നതാണ് ജസ്റ്റിസ് ചിദംബരേഷിന്റെ പ്രസംഗമെന്ന വിമർശനവുമായി സാമൂഹ്യ പ്രവർത്തകർ രംഗത്തെത്തി. ബിനോയിയുടെ ഹർജി മാറ്റിവെച്ചു. ബീഹാർ സ്വദേശിനിയുടെ പീഡന പരാതിയിൽ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ബിനോയ് കോടിയേരിയുടെ ഹർജി മാറ്റിവെച്ചു. അടുത്ത തിങ്കളാഴ്ചത്തേക്കാണ് ഹർജി മാറ്റിയത്. ബോംബെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. യുവതിയുടെ പരാതിയിൽ തെളിവില്ലെന്നും കേസ് കെട്ടിച്ചമച്ചതാണെന്നും ഹർജിയിൽ ആരോപണം. കഴിഞ്ഞ തിങ്കളാഴ്ച മുൻകൂർ ജാമ്യ വ്യവസ്ഥ പ്രകാരം ഓഷിവാര പോലീസ് സ്റ്റേഷനിൽ ഹാജരായ ബിനോയ് DNA പരിശോധനയ്ക്ക് രക്തസാമ്പിൾ നൽകിയിരുന്നില്ല. ഹർജി കോടതിയുടെ പരിഗണനയിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രക്തസാമ്പിൾ നൽകാതിരുന്നത്. കഴിഞ്ഞ തവണ ഹാജരായപ്പോൾ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ബിനോയ് രക്തസാമ്പിൾ നൽകിയിരുന്നില്ല. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നും ബിനോയുമായുള്ള ബന്ധത്തിൽ 8 വയസ്സുള്ള കുട്ടിയുണ്ടെന്നുമാണ് യുവതിയുടെ പരാതി. കേസിൽ മുംബൈ ദിൻദോഷി സെഷൻസ് കോടതിയാണ് ബിനോയ് കോടിയേരിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. തിരഞ്ഞെടുപ്പ് ഇന്നില്ല. ജോസ് കെ മാണിയും PG ജോസഫും അധ്യക്ഷ സ്ഥാനത്തിനായി പിടിമുറുക്കിയ കോട്ടയം ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നാളത്തേക്ക് മാറ്റി. കേരള കോൺഗ്രസിലെ 2 വിഭാഗക്കാരുമായും കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തിയെങ്കിലും വിട്ടുവീഴ്ചയില്ലെന്നായിരുന്നു നേതാക്കളുടെ നിലപാട്. തുടർന്ന് തിരഞ്ഞെടുപ്പിൽ നിന്നും UDF വിട്ടുനിൽക്കുകയായിരുന്നു. 8 അംഗങ്ങളുള്ള കോൺഗ്രസ് വിട്ടുനിന്നതോടെ കോറം തികയാത്ത സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പ് നാളത്തേക്ക് മാറ്റിയത്. അവസാന മണിക്കൂറിൽ PG ജോസഫ് അപ്രതീക്ഷിത നീക്കത്തിലൂടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെയാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ UDFനുള്ളിൽ പ്രതിസന്ധി ഉടലെടുത്തത്. കേരള കോൺഗ്രസിലെ 2 വിഭാഗവും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ 8 അംഗങ്ങളുള്ള കോൺഗ്രസ് തനിച്ചു മത്സരിക്കണമെന്ന അഭിപ്രായം കോൺഗ്രസ് ജില്ലാ നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം സ്നേഹചേരും. നമസ്കാരം.